ഹായ് ഗൈസ്, എല്ലാവർക്കും റിയാലിറ്റി ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലെ ടെക് ന്യൂസ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനലിനെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ന്യൂസ് സാംസങ്ങിൽ നിന്നാണ്. സാംസങ്ങിൻ്റെ ഗാലക്സി ഫോൾഡ് 3, അതുപോലെ തന്നെ ഗാലക്സി സെഡ് ഫ്ലിപ്പ് 3, അതുപോലെ ഗാലക്സി വാച്ച് 4, ഇതെല്ലാം ഓഗസ്റ്റ് 3 ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഗാലക്സി വാച്ച് 4 42mm 46mm ആയിരിക്കും. ഗാലക്സി ആക്റ്റീവ് വാച്ച് 4 കൂടെ ഉണ്ട്, അതിൻ്റെ മോഡൽ 40mm 44mm ആയിരിക്കും. സാംസങ് ഗാലക്സി A30s A20 ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ട്. റഷ്യയിൽ അപ്ഡേറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 1UI 3.1 കൂടെ ഉള്ള അപ്ഗ്രേഡ് ആണ്. അതായത് ആൻഡ്രോയിഡ് 11 1UI 3.1 ആണ് ഈ അപ്ഡേറ്റിൽ വരുന്നത്. ഉടനെ തന്നെ ഇന്ത്യയിൽ വരുമായിരിക്കും. അടുത്ത ന്യൂസ് റഷ്യനെ ബേസ് ചെയ്താണ്. റഷ്യയിൽ ഫേസ്ബുക്കിനും അതുപോലെ തന്നെ ടെലിഗ്രാമിനും ഫൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് അവർ ബാൻ ചെയ്ത കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ അവർ ഫെയിൽ ചെയ്തുകൊണ്ടാണ്. ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ ആപ്പിന് പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. അതായത് ന്യൂ തീംസും, ഡാർക്ക് മോഡ് കുറച്ച് കാലം മുമ്പ് വന്നായിരുന്നു, അതുപോലെ ഇനി വേറെ പുതിയ തീംസ് ആയിരിക്കും. അതുപോലെ തന്നെ ക്വിക്ക് റിപ്ലൈ, എനിക്കൊന്ന് നോട്ടിഫിക്കേഷൻ റിപ്ലൈൻ്റെ കുറച്ചും കൂടെ ചെറിയ ബഗ്സ് ഉണ്ടായിരുന്നു മെസ്സഞ്ചറിന്, അത് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അടുത്ത ന്യൂസ് റിയൽമി ലോഞ്ചിനെ പറ്റിയാണ്. റിയൽമിയുടെ GT 5G സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ റിയൽമിയുടെ ലാപ്ടോപ്പും ടാബ്ലറ്റും എല്ലാം June 15 ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ലാപ്ടോപ്പിൻ്റെ ഞാൻ കഴിഞ്ഞ ഒരു ടെക് ന്യൂസിൽ പറഞ്ഞായിരുന്നു, മാക്ബുക്ക് ലൈക്ക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അവർ മാക്ബുക്കിൻ്റെ സെയിം, ഏതാണ്ട് സെയിം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഡിസൈൻ വൈസ്. പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും റെഡ്മിയുടെയൊക്കെ ലോ ബഡ്ജറ്റ് ലാപ്ടോപ്പ് ഇറങ്ങിയായിരുന്നു ഇടയ്ക്ക് വെച്ച്, ഹൊറൈസൺ അങ്ങനെ എന്തൊരു മോഡലാണെന്നാണ് എനിക്ക് ഓർമ്മ. ആ ഒരു മോഡലിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും ഈ ലാപ്ടോപ്പ് ഇറക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക്, അതിൻ്റെ സീരീസിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂസാണ് എടുത്തത്. നെറ്റ്ഫ്ലിക്സ് ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുകയാണ്. അതായത് അവരുടെ അതിലുള്ള നെറ്റ്ഫ്ലിക്സിലുള്ള സീരീസിൻ്റെ മെർച്ചൻഡൈസ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണ്. അപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. ഫ്ലിപ്കാർട്ടിലെ Mi 11 Lite വേണ്ടിയിട്ടുള്ള ഒരു പേജ് ലൈവായിട്ടുണ്ട്. 25,000 രൂപയ്ക്ക് വരുന്ന ഒരു മോഡലാണ് Mi 11 Lite എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ 4,250 mAh ബാറ്ററിയാണ് വരുന്നത്. അപ് ടു 8 GB റാമും ഉണ്ട്. അപ്പോൾ June 22 ലോഞ്ച് വെച്ചേക്കുന്നത്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസും എൻ്റെ ചാനലിലുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.